ഇറാനെ ഞെട്ടിച്ച് ഇസ്രായേലിന്റെ ആക്രമണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് ആക്സിയോസ് എന്ന മാധ്യമം പുറത്തുവിട്ടത്. പിന്നീട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇറാന്റെ ആണവ സൈറ്റിലേക്കായിരുന്നു ഇസ്രായേലിന്റെ കനത്ത ആക്രമണം. ആണവ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളെ ഇസ്രായേൽ ആക്രമണം തകർത്തു എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. യുറേനിയത്തിന് ചുറ്റും പൊതിയാനുള്ള അതീവ മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സങ്കീർണതയുള്ള ഉപകരണങ്ങളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി ആണവായുധം ഇറാൻ ഉണ്ടാക്കണമെങ്കിൽ അത് അതീവ ദുഷ്കരമായ പ്രവൃത്തിയായി മാറുമെന്ന് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഇനി ഇത്തരം ഉപകരണങ്ങൾ ഇറാൻ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇറാനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരന്മാർ ട്രാക്ക് ചെയ്യും. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാര ഉപഗ്രഹങ്ങൾ അവ കൃത്യമായി പകർത്തുകയും ചെയ്യും. അങ്ങനെ ഇറാന് ആ സങ്കീർണമായ ഉപകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത ഇനി വിരളമായി മാത്രമേ വരൂ. എത്രത്തോളം കൃത്യതയോടെ കൂടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ആക്രമണം നടന്ന ദിവസത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. ഒക്ടോബർ മാസം 26-ാം തീയതി, അതായത് ഇസ്രായേൽ ഇറാനിലേക്ക് വൻതോതിൽ വ്യോമാക്രമണം നടത്തിയ ദിവസം, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും സമീപത്തുള്ള ബേസ് ക്യാമ്പുകളിലും S-300 വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിലുമൊക്കെ 1 മണിക്കൂർ നീണ്ട ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അതിന് ഒപ്പമാണോ ഈ ആണവ സൈറ്റുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ആക്സിയോസ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇതേ സംബന്ധിച്ചൊരു കൃത്യത അവരും പറയുന്നില്ല. എന്നാൽ ഒക്ടോബർ മാസം 1-ാം തീയതി ഇസ്രായേലിലേക്ക് 181 ബാലിസ്റ്റിക് മിസൈൽ അയച്ചുകൊണ്ട് അതിമാരകമായ ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. അതിനുശേഷവും ഒക്ടോബർ മാസം 26-ന് മുൻപുമുള്ള തീയതികളിലായിരിക്കാം ഈ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത. എന്നാൽ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ വിവരം ഇപ്പോഴാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ ഇറാനിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസം നീണ്ട സന്ദർശനത്തിനിടയിൽ ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നത്. വെള്ളിയാഴ്ചയാണ് ആക്സിയോസ് മാധ്യമം ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ രഹസ്യമായി ആക്രമിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ഹൃദയം തകർന്നു, തലച്ചോർ തകർന്നു. ഇനി ആ ആണവ പരീക്ഷണം കൊണ്ട് ഇറാൻ ഒന്നും നേടാനില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയുടെ സഹായമുണ്ട്. അമേരിക്കയ്ക്ക് മാത്രമറിയാവുന്ന രഹസ്യ ആക്രമണമായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാകുന്നു. മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്നതാണ് IDF നൽകുന്ന വിവരം. മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ചാരന്മാർ ഈ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വിവരശേഖരണം നടത്തി. ഇവിടെ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച്, ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഏതൊക്കെ ഉപകരണങ്ങൾ എവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ നിർണായക വിവരങ്ങൾ ശേഖരിച്ച് അവ IDFന് കൈമാറുകയായിരുന്നു. പിന്നാലെ IDF ഇസ്രായേലി എയർഫോഴ്സിലെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റുമാരെ സമീപിക്കുന്നു, അവരോട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇസ്രായേലിൽ നിന്നും ടെല്ലവീവിൽ നിന്നും പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകളാണ് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആണവ പരീക്ഷണങ്ങളുടെ ആണവായുധ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും മർമ്മഭാഗത്തെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഇസ്രായേലിനായി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതേക്കുറിച്ച് ഇതുവരെ ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഏതെങ്കിലും റോക്കറ്റ് ആക്രമണമോ മിസൈൽ ആക്രമണമോ ഉണ്ടായോ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമോ ഒരു പ്രതികരണമോ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ഇറാൻ ഇക്കാര്യങ്ങളിൽ യഥാർത്ഥ ചിത്രം പുറത്തുവിടില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒക്ടോബർ മാസം 26-ാം തീയതി ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയത് അതിശക്തമായ വ്യോമാക്രമണമായിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ
പല ബേസ് ക്യാമ്പുകളും ആക്രമിക്കപ്പെട്ടു. എന്തിന്? ഇറാന്റെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധമായ S-300. റഷ്യ ഇറാന് നൽകിയ S-300 നാല് ബാറ്ററികളാണ് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ മൂന്ന് ബാറ്ററികൾ സ്ഥിതി ചെയ്യുന്ന സൈറ്റുകളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. ആ മൂന്ന് ബാറ്ററികളും വളരെ ഗുരുതരമായി കേടുപാടുകൾ ഉണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ഇറാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല. ഇറാനിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി. ജനങ്ങളോട് അതിശക്തമായ രീതിയിൽ ഇറാൻ ഭരണകൂടം ഉത്തരവിട്ടു. ഈ ആക്രമണത്തെക്കുറിച്ചോ സംഭവിച്ചതിനെക്കുറിച്ചോ ഒരു മാധ്യമത്തോടും ഒരു വാക്കുപോലും വെളിപ്പെടുത്തരുത്. ആ അത്തരത്തിൽ പറയുന്ന ആളുകളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ജനതയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അതിന് സമാനമായ ഒരു രീതിയിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇറാൻ മൂടിവെച്ചത്. ബോധപൂർവം തന്നെ ഇസ്രായേലും ഇത് പുറത്തുവിട്ടിരുന്നില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്തരമൊരു ആക്രമണം നടത്തിയെന്ന് പറയാനാവില്ല. കാരണം നേരത്തെ ജോ ബൈഡന് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഒക്ടോബർ മാസം 26 ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുവും ജോ ബൈഡനുമായി ദീർഘനേരം ടെലഫോണിൽ സംസാരിച്ചു. ആ ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്. രണ്ട്, ഇറാന്റെ എണ്ണപ്പാടങ്ങളും അതുപോലെ എണ്ണ ശുദ്ധീകരണ ഫാക്ടറിയും ആക്രമിക്കരുത്. ഇത് രണ്ടും ഒഴിച്ച് മറ്റേത് ആക്രമണവും നിങ്ങൾക്ക് നടത്താമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു. അത് നോക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും മറുപടി നൽകി. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ ഏറ്റവും അഡ്വാൻസ് ആയ വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററി, ആ താഡ് ബാറ്ററി ഇസ്രായേലിന് നൽകുന്നതും താഡ് ബാറ്ററിയുടെ ഒരു വലിയ ഭാഗം ഇസ്രായേലിന് നൽകുന്നതും കൂടെ നൂറുകണക്കിന് അമേരിക്കൻ സൈനികരെ കൂടി ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് അമേരിക്ക വിന്യസിക്കുന്നതും. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിലേക്ക് അതിനെ മറികടക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ, ഹിസ്ബുള്ള, ഹൂതികൾ, അതുപോലെ തന്നെ സിറിയയിൽ നിന്നുള്ള ആക്രമണം, ഹമാസ്, ഇങ്ങനെ നാല് വശത്തു നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം നടക്കുമ്പോൾ ഈ വ്യോമ പ്രതിരോധത്തിന് ചിലപ്പോൾ പാളിച്ചകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാളിച്ചകളുണ്ടായാൽ അത് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നതിൻ്റെ ആവശ്യം ഇസ്രായേലിന് തന്നെയായിരുന്നു വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് അമേരിക്ക പറഞ്ഞത് മൂളിക്കേട്ടു. പിന്നാലെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ താഡ് ബാറ്ററി സുരക്ഷാ സംവിധാനം ഇസ്രായേലിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അന്ന് ജോ ബൈഡന് വാക്കു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. അമേരിക്കയിലെ ഉദ്യോഗസ്ഥരുടെയും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും അറിവോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ഇസ്രായേലിനോട് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇറാനെയും ഇറാൻ്റെ പ്രോക്സികളെയും വളരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ആ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ എന്നേക്കുമായി നിലച്ചിരിക്കുന്നു. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ആണവായുധം ഉൽപ്പാദിപ്പിക്കാനോ നിർമ്മിക്കാനോ ഉള്ള കഴിവ് ഇറാൻ ഉണ്ടാകില്ല. ഇറാൻ്റെ നെഞ്ചകം പിളർത്തിയിരിക്കുന്നു ഇസ്രായേലി സേന. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളുടെ തലച്ചോറിനെ തന്നെ തീർത്തിരിക്കുന്നു. ഇതാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കൊണ്ട് മാത്രമേ ഇത്രത്തോളം ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുകയുള്ളൂ. ഇറാൻ ഇസ്രായേലിലേക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ പാടെ തകർത്തു കളഞ്ഞു ഇസ്രായേൽ എന്ന രാജ്യം.